അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അമൃതശ്രീ സ്വാശ്രയ സംഘങ്ങളിലെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന പുതുവസ്ത്രങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും വിതരണം ശ്രീ പത്മനാഭപുരത്ത് വെച്ച് നടന്നു. ഇടുക്കി ജില്ലാ തലത്തിൽ സംഘടിപ്പിച്ച ഭക്ഷ്യ വസ്ത്ര ധനധാന്യ വിതരണോദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സുനാമി ആയിരക്കണക്കിന് ജീവിതങ്ങളെ നശിപ്പിക്കുക മാത്രമല്ല തീരപ്രദേശങ്ങളിലെ മത്സ്യബന്ധന വ്യവസായത്തെയും തകർത്തു. മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും പ്രതിസന്ധിയിലായി. വനിതകൾക്ക് ഉപജീവന മാർഗം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ അമൃതാനന്ദമയി അവരുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വിവിധ നൈപുണ്യ പരിപാടികൾ ആസൂത്രണം ചെയ്തു. അങ്ങനെയാണ് അമൃതശ്രീ പദ്ധതി ആരംഭിക്കുന്നത്. എല്ലാ വർഷവും അമൃതശ്രീ പദ്ധതിയുടെ സമാരംഭത്തിന്റെ വാർഷികത്തിൽ മഠം 300,000 രൂപ സംഘത്തിന് നൽകാറുണ്ട്. കൂടാതെ ഭക്ഷ്യ വസ്ത്ര ധനധാന്യങ്ങളും വിതരണം ചെയ്തു വരുന്നു. ഇടുക്കി ജില്ലയിലെ അമൃതശ്രീ സംഘാംഗങ്ങൾക്കുള്ള ഭക്ഷ്യ വസ്ത്ര ധനധാന്യ വിതരണം കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരത്ത് വെച്ചാണ് നടന്നത്. ഉദ്ഘാടന യോഗത്തിൽ ഉടുമ്പൻചോല MLA വൈദ്യുതി വകുപ്പ് മുൻ മന്ത്രിയുമായ MM മണി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അനുഭവവേദ്യമായ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വേദിയ സദസ്സുമായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. അമൃതശ്രീ സംഘം ഇതിന്റെ പ്രാരംഭവും പ്രവർത്തനത്തിന്റെ തുടക്കവും ഭീമന്യാശി രംഗനാഥൻ ഇവിടെ സ്വീകരിച്ചു. 2004 ഡിസംബറിൽ ഉണ്ടായ സുനാമിയെ തുടർന്ന് സർവനാശം വിളിച്ച ഒരു പ്രദേശത്ത് ആശ്വാസത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കാൻ അമ്മയ്ക്ക് സാധിച്ചു, മാതാപിതാക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട. ജ്ഞാനാമൃതാനന്ദപുരി സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃതശ്രീ ഏകോപകൻ രംഗനാഥൻ വിഷയാവതരണം നടത്തി. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗം അജയൻ NR, ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ, SNDP യോഗം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് P. രാജൻ, അമൃതശ്രീ ഇടുക്കി ജില്ലാ സംയോജക ഉഷാബാലൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ 12,401 സ്വാശ്രയ സംഘങ്ങളിലായി 200,000 ആളുകളാണുള്ളത്.